പ്രതിഷേധങ്ങൾക്ക് മതനിരപേക്ഷ മുഖം നൽകി അക്രമാസക്തമായ കലാപം അഴിച്ചുവിടാനായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് കലാപ കേസിലെ പ്രതി സഫൂറ സർഗാർ. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം സഫൂറ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജാമിയ മിലിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്ററായിരുന്നു സഫൂറ സർഗാർ. പൌരത്വ നിയമത്തിനെതിരെ വടക്കു കിഴക്കൻ ദില്ലിയിലുണ്ടായ കലാപങ്ങളുടെ ഗൂഢാലോചന നടത്തിയത് ഇവരായിരുന്നു. ഇതിനെ തുടർന്നാണ് വർഗീയ കലാപത്തിന് പ്രേരണ നൽകിയ സംഭവത്തിൽ സഫൂറ സർഗാറിനെ UAPE ചുമത്തി ദില്ലി സർക്കാർ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കും ട്വിറ്ററും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയും സഫൂറ സർഗാർ കലാപത്തിന് ആഹ്വാനം നൽകിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് കേസെടുത്തതോടെ കലാപത്തിൽ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതായും ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം സഫൂറ സർഗാറിന് നേരത്തെ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. സഫൂറ കലാപത്തിന് നേതൃത്വം നൽകിയതിനുള്ള കൃത്യമായ തെളിവുകൾ പോലീസ് ഹാജരാക്കിയതോടെയാണ് കോടതിയുടെ ഈ നടപടി. ഗർഭിണിയായ സഫൂറയ്ക്ക് ജയിലിൽ നല്ല ചികിത്സ കിട്ടുന്നില്ലെന്ന് പ്രതിഭാഗം ബാധിച്ചു. എന്നാൽ ഏറ്റവും നല്ല ചികിത്സയാണ് ഇവർക്ക് നൽകുന്നതെന്ന് ജയിൽ അധികൃതർ കോടതിയെ ബോധ്യപ്പെടുത്തി. തുടർന്ന് നല്ല ചികിത്സ ജയിലിൽ കിട്ടുമ്പോൾ കലാപം നടത്തിയവരെ പുറത്തുവിടില്ലെന്ന് കോടതി നിലപാടെടുക്കുകയായിരുന്നു. വെബ്ഡെസ്ക് തത്വമായി.